നമസ്കാരം കുട്ടികളെ സഞ്ചാരത്തിനിടയിൽ എന്ന നാലാമത്തെ യൂണിറ്റിലെ അവസാന പാഠഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തകളിലൂടെ ഭാവനയിലൂടെ ഉള്ളതായിട്ടുള്ള ഒരു സഞ്ചാരം ഒക്കെ നമുക്ക് സാധ്യമാക്കി തീർത്തതായിട്ടുള്ള പാഠഭാഗങ്ങൾ വൈലോപ്പിള്ളിയുടെ കവിതയിലൂടെയും അഷിതയുടെ കഥയിലൂടെയും ഒക്കെ നമ്മൾ നടത്തിയില്ലേ ഇനി നമ്മുടെ സഞ്ചാരം നമ്മുടെ ലോകത്തെ തന്നെ ഭൂമിയെ തന്നെ ചരിത്രത്തെ തന്നെ സംസ്കാരത്തെ അങ്ങനെ എല്ലായിടത്തെയും സ്പർശിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഒരു സഞ്ചാരത്തിലേക്കാണ് നമ്മളിന്ന് കടക്കാനായിട്ട് പോകുന്നത് പ്രകൃതി പാഠം പ്രകൃതി പാഠം എന്ന ഈ ഒരു പാഠഭാഗം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളിൽ നിന്നാണ് ഒരു ഭാഗമായിട്ട് നൽകിയിരിക്കുന്നത് ആരുടേതാണ് ഈ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നറിയാമോ നവംബർ പതിനാല് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കാറുണ്ടല്ലേ എന്തിനാണ് നമ്മൾ നവംബർ പതിനാല് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് ആ കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ചാച്ചാജി അല്ലേ ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ പതിനാല് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ഭരണതന്ത്രജ്ഞനാണ് രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനും ദാർശനികനും പ്രഭാഷകനുമാണ് ഈ നിലകളിലെല്ലാം തന്നെ തിളങ്ങിയതായിട്ടുള്ളൊരു ബഹുമുഖ പ്രതിഭയായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കുട്ടികളും നെഹ്റുവും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം അത് വളരെയേറെ നമ്മൾ കേട്ടുകേവിയുള്ളത് തന്നെയാണല്ലേ കുട്ടികളുടെ പ്രിയങ്കരനായിട്ടുള്ള ചാച്ചാജി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കൃതികളിൽ ഏറ്റവും പ്രശസ്തം തന്നെയാണ് ഏത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇതിലെ മകൾ ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾക്കയച്ച കത്തുകൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ അച്ഛൻ നെഹ്റു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൾ ആരാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചതായിട്ടുള്ള വളരെ ശക്തയായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് തന്നെ അവകാശപ്പെടാവുന്നതായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അവർ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അയച്ചതായിട്ടുള്ള കത്തുകളാണ് ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന പുസ്തകമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ വേനൽക്കാലത്ത് മകൾ ഇന്നിര ഹിമാലയത്തിലുള്ള മൊസൂറിയിലും ഞാൻ അടിവാരത്തുള്ള സമഭൂമിയിലും താമസിക്കുമ്പോൾ അവൾ അവൾക്കെഴുതിയതാണ് ഈ കത്തുകൾ ഇവ പത്തു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് അച്ഛൻ്റെ നിലയിൽ ഞാൻ എഴുതിയതാണ് ഇത് ഒരച്ഛൻ മകൾ അയച്ച കത്തുകൾ എന്ന കൃതിയുടെ ആമുഖത്തിൽ നെഹ്റു വ്യക്തമാക്കിയിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാമല്ലേ കുട്ടികൾ വളർച്ചയുടേതായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ഏതൊരു ഭാഗം കാര്യത്തെക്കുറിച്ച് കേട്ടാലും അതെല്ലാം തന്നെ വളരെയേറെ കൗതുകം നിറഞ്ഞതായിട്ടുള്ള ഒരു രീതിയിലാണ് അവരെല്ലാത്തിനെയും നോക്കിക്കാണുക അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതായിട്ടുള്ള കൗതുകങ്ങൾക്കുള്ള വിശദീകരണം എന്ന നിലയിലും അവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ എന്ന നിലയിലുമാണ് ഒരച്ഛന് മകൾ അയച്ച കത്തുകൾ എന്ന കൃതിയിലെ ഓരോ അധ്യായവും അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് മുപ്പത്തൊന്ന് അധ്യായങ്ങളായി ആ കൃതിയെ തിരിച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത്തൊന്ന് അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയോ വൈജ്ഞാനിക മേഖലകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മുപ്പത്തൊന്ന് അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് അതായത് ഒരു കുട്ടി ആർജിച്ചെടുക്കുന്നതായിട്ടുള്ള കുട്ടിയുടെ അറിവിൻ അറിവ് നേടി വരുന്നതായിട്ടുള്ള ഓരോ ഘട്ടങ്ങളുടെയും ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു അച്ഛന് മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ളതിലെ മുപ്പത്തൊന്ന് അധ്യായങ്ങളും കടന്നു പോകുന്നത് വൈജ്ഞാനിക മേഖലകളുടെ അടിസ്ഥാന ശിലകളെ കുറിച്ചിട്ടാണ് അതിൽ പരാമർശിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും ആവിർഭാവം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ഉൽപ്പത്തി സംസ്കാരങ്ങൾ വർഗങ്ങൾ മതങ്ങൾ ഭാഷകൾ എന്നിവയുടെ രൂപപ്പെടൽ ഭരണകൂടങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും കടൽ യാത്രയും സംസ്കാരങ്ങളുടെ വികാസവും ഫോസിൽ പഠനങ്ങൾ രാമായണ മഹാഭാരതങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരവുമായുള്ള ബന്ധം എന്നിങ്ങനെ അനേകം കാര്യങ്ങൾ ഈ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇത് വായിക്കുന്നതായിട്ടുള്ള ഓരോ കുട്ടിക്കും ഏതൊക്കെ തലങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും ശാസ്ത്രം ചരിത്രം മാനവികത മതനിരപേക്ഷത ഇന്ത്യയുടെ പൈതൃകം എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ലഭിക്കുന്ന വിധത്തിലുള്ള ഒന്ന് തന്നെയാണ് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്നുള്ളതായിട്ടുള്ള ഈ കൃതിയിലെ ഓരോ അധ്യായങ്ങളും കടന്നു പോകുന്നത് മാത്രമല്ല ഈ ഒരു കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ജാതി പരമായിട്ടുള്ള വേർതിരിവുകൾ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഇതൊന്നും ഒട്ടും തന്നെ അർത്ഥമില്ലാത്തതായിട്ടുള്ള രീതികളാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം കൂടിയിട്ട് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഈ ഒരു കത്തുകൾ എന്ന് പറയാം ആ ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ ഒരു പുസ്തകം ഏകദേശം ഒരു തൊണ്ണൂറ് വർഷങ്ങൾക്കൊക്കെ മുൻപാണ് അദ്ദേഹം ഈ കത്തുകൾ എഴുതിയിരിക്കുന്നത് അല്ലേ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്കപ്പുറമായി എങ്കിൽ പോലും ആ കത്തുകളിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും വളരെയേറെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളതാണ് ആ ഓരോ കത്തുകളുടെയും ഉള്ളടക്കത്തിൻ്റെ പ്രത്യേകത ഒരു ഉദാഹരണം നോക്കുക മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിശൂന്യമായ പ്രവൃത്തി യുദ്ധം ചെയ്ത് അന്യോന്യം കൊല്ലുന്നതാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നില്ല ഇന്നും ആ വാസ്തവം മനുഷ്യൻ അറിഞ്ഞുകാണുന്നില്ല യുദ്ധം ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല ഇത് അദ്ദേഹം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നതായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് യുഗങ്ങൾക്കപ്പുറം മഹാഭാരതം എന്നുള്ള മഹാഭാരത യുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും എന്ത് തന്നെയാണ് ഈ ഒരു വസ്തുത തന്നെയാണ് യുഗങ്ങൾക്ക് ശേഷവും മനുഷ്യൻ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നും പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് അത് നിലനിൽക്കുകയാണ് ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ കത്തിലൂടെ തൻ്റെ മകൾക്കും അദ്ദേഹം പകർന്ന് നൽകിയതായിട്ടുള്ള കാര്യം മറ്റൊന്ന് സമൂഹത്തിൽ ദരിദ്രര് സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകൾ പ്രധാനമായിട്ടും കാണുന്നത് എങ്ങനെയാണ് ദരിദ്രൻ എന്നും ധനികൻ എന്നും ഉള്ളതായിട്ടുള്ള വേർതിരിവുകൾ അല്ലേ ഈ ദരിദ്രനും ധനികനും എങ്ങനെയാണ് രൂപപ്പെടുന്നത് അത് നമ്മുടെ സമൂഹത്തിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള കാലമായില്ലേ എന്നൊക്കെയുള്ളതായിട്ടുള്ള രീതിയിലും അദ്ദേഹം അന്നേ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ചിലവ് കഴിച്ച് വളരെയധികം മിച്ചമുള്ളവരാണ് ഇന്നത്തെ ധനികർ ഒന്നും തന്നെ മിച്ചമില്ലാത്തവരാണ് ദരിദ്രർ ഇപ്രകാരം മിച്ചമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കുറച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇവിടം നിനക്ക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരോടാണ് ഇന്ദിരാഗാന്ധിയോടാണല്ലേ ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നതല്ല ഇതിന് പ്രധാന കാരണം ഈ കാലത്ത് മിച്ചം വരുന്നത് യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവർ എടുക്കുകയും വളരെ കഷ്ടപ്പെട്ട് വേല ചെയ്യുന്നവർക്ക് അതിൽ യാതൊരു പങ്കും കിട്ടാതെ വരികയും ചെയ്യുന്നു ഇത് തീരെ ബുദ്ധിഹീനമായ ഏർപ്പാടാണെന്ന് തോന്നുന്നില്ലേ ഈ കൊള്ളരുതാത്ത ഏർപ്പാട് നിമിത്തമാണ് ലോകത്തിൽ ഇത്രയധികം ദരിദ്രർ ഉണ്ടായി തീർന്നിരിക്കുന്നത് എന്ന് പലർക്കും അഭിപ്രായമുണ്ട് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ പകർന്നു നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു ശരിയായിട്ടുള്ള ഭരണതന്ത്രജ്ഞയെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു ആ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇന്ദിരാഗാന്ധിയിലെന്ന് പറയാം അത് ഇന്ദിരാഗാന്ധിക്ക് മാത്രമായിട്ടായിരുന്നില്ല എല്ലാ കുട്ടികൾക്കും പകർന്നു നൽകുന്ന രീതിയിലാണ് അതൊരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത് ഇനി നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ഈ കൃതിയുടെ നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ള പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം ഇതിലൂടെ നമുക്ക് പ്രകൃതിയുടെ ഏതൊരു അംശത്തെയും വൈജ്ഞാനിക മേഖലയെയും സ്പർശിക്കുന്നതായിട്ടുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഉണർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിലെ ഭാഷയും അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് അറിയാം അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് എത്രയോ കാലങ്ങൾക്ക് മുൻപേ തന്നെ നമ്മൾ അല്ലേ എന്നാലും ഒരു ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പായിട്ട് തയ്യാറാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അതും കൂടി ശേഖരിച്ചിട്ട് വേണം ജീവചരിത്രക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപറാണി തുസുവിൻ്റെയും മകനായി ജനിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടി ഗാന്ധിജിയുടെ അടുത്ത അനുയായി എന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറി സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ പതിനേഴ് വർഷം തുടർച്ചയായിയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു നാലാമത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് നെഹ്റുവിനാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലെറ്റേഴ്സ് ഫ്രം മേ ഫാദർ ടു ഹിസ് ഡോട്ടർ ഇതാണ് മലയാളത്തിലേക്ക് ഒര ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന പേരിൽ വിവർത്തനം ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ള പാഠഭാഗം ആക്കിയിട്ടുള്ളത് എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് മഹാത്മാഗാന്ധി ദ എസെൻഷ്യൽ റൈറ്റിംഗ്സ് ആൻഡ് ആന്തോളജി ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ് വയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിച്ചു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നെഹ്റുവിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവയെല്ലാം കൂടിയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക നമുക്ക് പാഠഭാഗത്തേക്കൊന്ന് പ്രവേശിക്കാം അതിന് മുൻപ് നമ്മൾ ആദ്യത്തെ സഞ്ചാരത്തിനിടയിൽ എന്നുള്ളതായിട്ടുള്ള ഈ ഒരു യൂണിറ്റിലിൻ്റെ ആദ്യ ഭാഗത്ത് പ്രവേശകമായിട്ട് നമ്മളൊരു കല്ല് മനുഷ്യരൂപത്തിലുള്ളതായിട്ടുള്ള ഒരു കല്ല് നമ്മൾ ചിത്രം കണ്ടിരുന്നു അല്ലേ ആ കല്ലിനെ കുറിച്ചിട്ട് ആ കല്ലിന് എന്തൊക്കെ ചരിത്രം പറയാനായിട്ടുണ്ടാകും എന്നൊക്കെയുള്ളത് നമ്മൾ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു കല്ലിന് പുഴയ്ക്ക് ഒക്കെ എന്തൊക്കെ ചരിത്രങ്ങളായിരിക്കും പറയാനുണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ പറയണ്ടായി ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളതായിട്ടുള്ള മണ്ണിനും കല്ലിനും പുഴയ്ക്കും ഒക്കെ എത്രയോ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഘടകങ്ങളാണ് അവ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലേ മാത്രമല്ല കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയേറെ കൗതുകമാണ് അവർക്ക് ഏതൊരു പുതിയ കാര്യവും കാണുമ്പോൾ അതിനെ വളരെ ആഴത്തിലെ കൗതുകത്തോട് കൂടിയിട്ട് ചിന്തിക്കുന്നവരാണ് കുട്ടികൾ പലപ്പോഴും കുട്ടികൾ പലതരത്തിലുള്ളതായിട്ടുള്ള അവരുടെ അറിവ് അനുസരിച്ചിട്ട് അവർ അവരുടെ അറിവ് രൂപപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ എന്താണ് ഓരോന്നിനെയും കണ്ടിട്ട് അവരുടെ ഉള്ളിൽ തോന്നിയതായിട്ടുള്ള സംശയങ്ങൾ അവർ കുട്ടികൾ മുതിർന്നവരോട് ചോദിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ അറിവ് രൂപപ്പെടുന്നതായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു കൗതുകത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രായത്ത് തൻ്റെ മകൾക്ക് അയച്ചതായിട്ടുള്ള കത്തുകളിലൂടെ നൽകുന്നതായിട്ടുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പ്രപഞ്ചത്തിലെ എല്ലായിടത്തെയും സ്പർശിക്കുന്നതായിട്ടുള്ള അറിവുകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ അദ്ദേഹം അലഹബാദിലും മകള് മ മസൂറിയിലും ആയിരിക്കുന്നതായിട്ടുള്ള സമയത്ത് തൻ്റെ മകൾക്ക് അയച്ചതായിട്ടുള്ള കത്തുകളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെപ്പറ്റിയും ചോദിക്കാറുണ്ടല്ലോ ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചരിത്രം നമ്മുടെ ഏർ രാജ്യത്തിൻ്റെ മാത്രം ചരിത്രമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല അല്ലെ ഭൂമിയുടെ തന്നെ ചരിത്രമായിട്ട് വേണം നമ്മൾ നമ്മുടെ ചരിത്രത്തെ കാണേണ്ടത് ആദ്യകാലം മുതൽ ഇവിടെ മനുഷ്യവാസം എങ്ങനെ സാധ്യമായി തീർന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതി എങ്ങനെ രൂപപ്പെട്ടു ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണല്ലേ ആ ഓരോ കാലഘട്ടത്തിലൂടെയും മാറ്റങ്ങളിലൂടെ നമ്മൾ എന്ന് ചേർ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ മാറ്റങ്ങളുടെ ഒരു ചരിത്രം അതിന് ആദ്യമായിട്ട് ഇറങ്ങി തിരിച്ചതായിട്ടുള്ള ചില വ്യക്തികൾ സംഭവങ്ങൾ ഇതൊക്കെ എന്താണ് ആ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ആദ്യമായിട്ട് ഒരു മാറ്റം കൊണ്ടുവരുന്നത് ഒരു പക്ഷേ ആദ്യം തന്നെ ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറായെന്ന് വരില്ല പക്ഷേ പിന്നീട് അതെന്തായി മാറുന്നു എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് ആ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ മാറ്റമായിട്ട് തീരുകയും അത് എല്ലാവരും അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഒരു വഴിയുണ്ടല്ലേ ആ വഴികളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു കൗതുകത്തെ പരിപൂർണപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അതിനെ പൂർത്തീകരിക്കുകയാണ് കൗതുകത്തിന് അനുയോജ്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് കൗതുക പൂർത്തീകരണം നടത്തുകയാണ് ഇവിടെ നെഹ്റു തൻ്റെ മകൾക്കായിട്ട് അയച്ചതായിട്ടുള്ള ഈ കത്തുകളിലൂടെ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപ് മാത്രമാണ് ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നു എന്നാൽ അത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റിയും ചിന്തിക്കേണ്ടി വരും അല്ലാതെ നാം ജനിച്ചു വളർന്ന ഒരു ചെറിയ രാജ്യത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല ഇപ്പോൾ നാം ചവിട്ടിക്കുതിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിനടിയിൽ ഒതുങ്ങി പോകുന്നതായിട്ടുള്ള ഒരു മണൽത്തരിക്ക് പോലും ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ട് ഒരു പാട് പറയാനുണ്ടെന്ന് ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം ചരിത്രം മനസ്സിലാക്കിയാൽ പോരാ ലോകത്തിൻ്റെ ചരിത്രം വിശാലമാണല്ലേ അത് പല രാഷ്ട്രങ്ങളുടെയും ചരിത്രവുമായിട്ട് വളരെയേറെ ഭൂമിയുടെ ചരിത്രമായിട്ട് ഒക്കെ പരസ്പര ബന്ധിതമാണ് കാലഘട്ടങ്ങളുടെ മാറ്റങ്ങൾ നമ്മുടെ ടെക്നോളജിയുടെ ഉദ്യങ്ങള് ഇതൊക്കെ എങ്ങനെയാണ് വന്നു ചേർന്നത് നമ്മുടെ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം ചരിത്രമായി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എല്ലായിടത്തും വന്നു ചേർന്നതായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് എവിടെയും പ്രതിഫലിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെയും ഭാഗമായിട്ട് പ്രതിഫലിച്ചത് അപ്പോൾ ചരിത്രം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ച് വളർന്നതായിട്ടുള്ള പ്രദേശത്തിൻ്റെ മാത്രം ചരിത്രമല്ല ഈ ലോകത്തിൻ്റെ മൊത്തമായിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചരിത്രം മനസ്സിലാക്കി എടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതായിട്ടുള്ള തലത്തിലേക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ എന്തും വേണം നമ്മുടെ രാജ്യത്തിന് മാത്രമായിട്ടൊരു ചരിത്രം ഇല്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അങ്ങനെ ശരിയായി ഗ്രഹിക്കുമ്പോൾ ലോകം മുഴുവനും ഒന്നാണ് എന്നതായിട്ടുള്ള ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കുവാനും നമ്മളെല്ലാവരും ഏതൊരു രാജ്യത്തുള്ളവരും സഹോദരി സഹോദരങ്ങളാണ് എന്നുള്ളതായിട്ടുള്ള അറിവ് നമ്മൾ ഉദിക്കുവാനും അത് കാരണമായിട്ട് തീരും ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതായിട്ടുള്ള ഒന്നായിരുന്നു എന്ത് ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലെ അതിൽ പറയുന്നത് ലോകത്തിൻ്റെ മൊത്തമായിട്ടാണ് നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ള സുഖമല്ല അവിടെ ആഗ്രഹിക്കുന്നത് ലോകം മൊത്തമുള്ളതായിട്ടുള്ള സുഖപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാനുള്ളതായിട്ടുള്ള മന്ത്രങ്ങളായിരുന്നു നമ്മൾ കേട്ടത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമായിട്ട് ഒരു ചരിത്രമില്ല ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആ ഒരു അറിവിലൂടെ സാധിക്കുകയുള്ളൂ വേദകാല ചിന്തകളിലൊക്കെ പറയുന്നുണ്ട് എന്ത് ലോകം ഒരു പക്ഷിക്കൂടാണ് എന്ന് പറയുന്നുണ്ടല്ലേ ഓർത്താൽ ൊരൊറ്റ തറവാട്ടുകാർ നാം എന്ന് ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൽ പറഞ്ഞതായിട്ടുള്ള വരികളുടെ ആ അർത്ഥതലങ്ങൾ അതെല്ലാം തന്നെ ചരിത്രപരമായും ശാസ്ത്രീയമായും ശരിയാണ് എന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞു ഈ ബോധം ഉള്ളിൽ ആവാഹിച്ച ഒരാൾക്ക് ജാതിപരമായോ മതപരമായോ ദേശപരമായോ ഭാഷാപരമായോ സാമ്പത്തികമായോ ഒക്കെയുള്ളതായിട്ടുള്ള ഭേദചിന്തകൾ പ്രസക്തവും സങ്കുചിതവുമാണ് എന്നൊരു തോന്നൽ ഉളവാക്കിയെടുക്കുന്നതിനും കൂടിയിട്ട് ഈ ഒരറിവ് സഹായകമായി തീരും പ്രത്യേകിച്ച് കുട്ടികളിൽ പിത്ര വരെയുള്ളതായിട്ടുള്ള ഭാഗം അവിടെ നിൽക്കട്ടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇനി ഈ ഭാഗത്തു നിന്നുള്ളതായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ജവഹർലാൽ നെഹ്റു മക്കൾക്ക് കത്തെഴുതാനുള്ള സാഹചര്യം കണ്ടെത്തി അവതരിപ്പിക്കാം ഈ എടുത്തതായിട്ടുള്ള പാഠഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞ ക്ലാസ്സുകളും ശ്രദ്ധിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തി തയ്യാറാക്കുക തൻ്റെ കത്തുകളിലൂടെ എന്തെല്ലാം പകർന്നു നൽകാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഉത്തരവും പാഠഭാഗം വായിച്ചു നോക്കിയിട്ട് കണ്ടെത്തി എഴുതുക ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവും ഒപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രക്കുറിപ്പും അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കി വയ്ക്കുക